ടർബോ നെഗറ്റീവ് റിവ്യൂസിനെതിരെ ഒരു ടെർബോ പഞ്ച് എന്ന രീതിയിൽ ഈ ഒരു ടോട്ടൽ ടെൻ ഡേയ്സിൽ നയന്റി ത്രീ സി ആർ നേടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നൂറ് കോടിയിലേക്ക് എത്താൻ ഞാൻ അധികം താമസമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ പോസ്റ്റർ കാണാവുന്നതാണ് ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ തെറ്റുപറ്റിയതാണ് പക്ഷെ എല്ലാവരും കൂടി മനഃപൂർവം നെഗറ്റീവ് റിവ്യൂ ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക് ഇവർക്ക് കിട്ടിയ മുഖത്തടിയാണ് ഈ ഒരു നൂറ് കോടി റിവ്യൂവിൽ പങ്കെടുക്കുന്നവര് മണ്ണുണ്ണി കോൾമി സശി ബിഗ് ഫേമസ് കോക്ക് മാത്രമല്ല നമ്മുടെ ഈ ഒരു റിവ്യൂസിൽ ഒരു ഓന്തുണ്ട് ഓന്റ് ഓന് ഓന്തിന് അറിയില്ലേ നാട്ടിലെ ഓന്തൊന്നല്ലാ ഇത് മറുനാടൻ ഓന്താണ് അതായത് മറുനാട്ടിലുള്ളതാണ് നിമിഷ നേരം കൊണ്ടൊക്കെ കളർ മാറിപ്പോണത് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കളർ പോലും ചില നേരത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഓന്തിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കണ്ടുനോക്കാം വളരെ യാദർച്ഛകമായാണ് ഞാൻ ഇന്നലെ യു കെയിലെ ഒരു തിയേറ്ററിൽ നിന്നും ടർബോ എന്ന മമ്മൂട്ടിയുടെ ചിത്രം കാണുന്നത് മൂവി കാണുന്നതിന് മുന്നേ ആണപ്പോ റിവ്യൂ പറഞ്ഞതിട്ട അപ്പൊ ഇതിൽ പലരും കാണാതെയാണ് റിവ്യൂ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സംശയം ഉണ്ടായത് ഞാൻ പറയുന്നതല്ല ഇവര് തന്നെ പറഞ്ഞതാണ് പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെഗറ്റീവ് റിവ്യൂ ഇട്ട വ്യക്തികൾക്ക് തന്നെ ഇദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട് വേറൊരാള് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്ക് കൊടുക്കുന്നുണ്ട് ആ ചിത്രം കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ് കാരണം അതിനെക്കുറിച്ച് ഞാൻ കേട്ടതൊക്കെ മോശം റിവ്യൂ ആണ് ആ കേട്ടതൊക്കെ മോശം റിവ്യൂ ആണ് അപ്പൊ അങ്ങേര് മോശം എന്നു വിചാരിച്ച് അതാണ് സംഭവം ചുരുക്കം പറഞ്ഞാലപ്പോ ആള് ആര് എന്ത് തോന്നിവാസം വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാലും വെള്ളം തോടാതെ വിഴുങ്ങും അത് വിശ്വസിക്കും അതല്ല അർത്ഥം അടിപൊളി മറുനാടൻ മലയാളിയിൽ റിവ്യൂ എഴുതുന്ന എം റിജു പറഞ്ഞത് ഇതുപോലൊരു തള്ളിപ്പൊടി പടമില്ല എന്നാണ് ആ എം ഇതേപോലൊരു തല്ലിപ്പൊടി പടം ഇല്ലാന്ന് ആ പറഞ്ഞത് ശരിയാണ് പിന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എവിടെ നിന്ന് വരുന്ന ഇന്നലെ പോയി ടർബോ കാണുന്നു സൗജന്യമായൊരു ടിക്കറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം പോയി കണ്ടതാണ് കണ്ടതിന് ശേഷം എന്താണ് പറയുന്നത് നോക്കട്ടെ പക്ഷെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് തീരെ മോശമല്ല എന്ന് ഞാൻ കേട്ട റിവ്യൂകളും ഞാൻ വായിച്ച റിവ്യൂകളും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത് പരിശോധിക്കുന്നത് എപ്പോഴാണ് ഇതൊന്നും മുന്നേ പരിശോധിക്കാൻ പുളിക്ക് സമയം കിട്ടിക്കാണില്ല അതുകൊണ്ടായിരിക്കും ഈ ഒരു പട കോടി ഒരു നൂറ് കോടിയൊക്കെ എത്താനായി ആ ഇനിയൊന്ന് പരിശോധിച്ച് കളയാം അല്ലേ ഈ ഇടിപ്പടം കാണാൻ ആക്ഷൻ ചിത്രം കാണാൻ പോകുന്നവർക്ക് ഇത് നല്ല സിനിമയാണ് ഓ ഇതൊരു ഇടിപ്പടാ ഇപ്പഴാണ്ട് അറിയുന്നത് മുന്നൊന്നറിയില്ല താപോലെ ഒരു ട്രെയിലർ കണ്ടപ്പോഴും മമ്മൂട്ടി എത്ര സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇടിപ്പടാന്ന് നൂറ് കോട്ട അപ്പഴൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല കേട്ടാ ഇത് നൂറ് കോടി എത്താനായിക്കാണ് പുള്ളി ഇതൊരു ഇടിപ്പടമാണെന്ന് അറിയുന്നത് എങ്ങനെ എങ്ങനെ ഇപ്പഴേലും മനസ്സിലാക്കിയില്ലോ ഇടിച്ച് കയറി വാ അതായത് മൊത്തത്തില് നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞതെന്ന് ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് അത് ആരൊക്കെ എന്നുള്ളത് ഞാൻ മുന്നേ കാണിച്ചല്ലോ ഒരു സാമാന്യ ബോധമുള്ള വ്യക്തികൾ ഒരു റിവ്യൂ പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം വെച്ചുകൊണ്ടാണ് റിവ്യൂ പറയുന്നത് അതിന് ഒരാവശ്യം ഉണ്ടാ ആ ഒരു മൂവി കണ്ട് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയേണ്ടത് അതിനല്ലേ റിവ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടും എത്രയേറെ പോസിറ്റീവ് റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടടക്കം ഇങ്ങനെ എന്നിട്ടും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് നിവൃത്തിയില്ലാണ്ട് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് പോയി കണ്ടതെന്ന് അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലും അങ്ങേര് കാണിക്കുന്നില്ല അതാണ് വാസ്തവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടം അത്യാവശ്യം ഹൗസ്ഫുൾ ആയി ഓടുന്നുണ്ട് ഹൺഡ്രഡ് സിആർ അടിക്കും എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നടത്തുന്ന ഒരു പക്ക ഡ്രാമ എന്നതിനപ്പുറം ഇത് കാണേണ്ട ഒരു ആവശ്യം നമുക്കില്ല അത് വളരെ വ്യക്തമാണ് കാരണം ഇവരുടെ ഈ ഒരു ക്യാമ്പയിൻ അജണ്ട ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊന്നും നടന്നില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു നിറമാറ്റത്തിന് ഓന് തയ്യാറാവുന്നത് എന്ന് വേണം നമുക്ക് കരുതാം മണ്ണുണ്ണിക്ക് എന്താ പറയാനുള്ളത് നോക്കാം പൊതുവെ മൊത്തം സിനിമയിൽ ഞാൻ അത്ര അല്ല കാരണം ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെ പ്രിഡിക്റ്റബിൾ ആണ് നമുക്കിവിടെ ആക്ഷൻ ആണെങ്കിലും ഗുണ്ടകൾ പറഞ്ഞു വരുന്നതും തിരിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് നൂറ് കൂടി കിട്ടിയത് ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ പ്രിഡിക്റ്റബിൾ ആണ് ഇംപ്രസ്ഡ് അല്ല പുള്ളി ഇംപ്രസഡ് അല്ല പക്ഷെ ബാക്കിയുള്ള കേരളത്തിൽ മൊത്തത്തിലുള്ള ആൾക്കാർ കണ്ടവരൊക്കെ ആണ് മമ്മൂട്ടിയുടെ ആക്ഷൻ സീക്വൻസും ഇടിക്കുമ്പോൾ പറന്ന് പോകുന്നതും അതേപോലെ തന്നെ തിരിച്ചു വരുന്നതും ഒക്കെ വളരെ പ്രഡിക്റ്റബിൾ ആണെന്നും പുള്ളിക്ക് ഇനിയിപ്പോ അൺപ്രഡിക്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മമ്മൂട്ടി ഇടിക്കുമ്പോൾ പറക്കുമ്പോൾ ഈ ഗുണ്ടകൾക്ക് ചിറകൊക്കെ വെച്ചുകൊടുക്കാം അപ്പൊ അങ്ങനെ പറന്നാണ്ട് പോയിക്കോട്ടെ അപ്പൊ എങ്ങനെ എന്ത് വെറൈറ്റി ആകില്ലേ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അതായത് അൺപ്രഡിക്റ്റബിൾ ആവണം അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പറയാ മമ്മൂട്ടി ഇടിയൊക്കെ കൈയ്യൊക്കെ പോകുന്നത് ഇങ്ങനെ ആയിട്ട് പോവാ നേരെ പോവണ്ട ഈ ഒരു സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലല്ലേ അവർക്ക് ആക്ഷൻ സീക്വൻസ് ഒക്കെ എടുത്തു വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഇത് മലപ്പുറം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അത്രയേ ഉള്ളൂ ഇത് ഞാൻ മാത്രമല്ല കാരണേ നിങ്ങൾക്കുള്ള മറുപടി പ്രേക്ഷകരെന്നെ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരങ്ങ് തരുന്നുണ്ട് ഇതേപോലെ ഞാൻ കേൾപ്പിച്ച കേട്ടോ നല്ലവണ്ണം കോക്കിനോടും ഉണ്ണി ബ്ലോക്കിനോടും പോയിട്ട് പണി നോക്കാൻ പറ കേട്ടില്ലേ ഇതാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറഞ്ഞതാണ് പോയി പണി നോക്കാൻ പറയാമോ അടുത്തത് ഞമ്മക്ക് കോൾമി സശി സശിയുടെ അടുത്തൊന്ന് പോയി നോക്കാം സശിക്ക് എന്തോ പറയാനുണ്ട് പയ്യെ ഓ അത്യാവശ്യം റോഡിത്തുടങ്ങി രക്ഷയില്ല എന്ന് കണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മനംമാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിക്കണം ഒരു രീതിയിലാണ് പുള്ളിയുടെ അടുത്ത സംസാരങ്ങളൊക്കെ കേട്ടോ അന്ന് കേട്ട് നോക്ക് നിങ്ങൾ ഞാൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് ഗംഭീരമാണ് ഗംഭീരൻ വീഡിയോ അവിടെ നിങ്ങൾക്ക് ഹാഫ് ഭയങ്കര അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരാളെ കുറ്റം പറയരുത് കാരണം പുള്ളി നെഗറ്റീവ് റൂ ഒന്നും പറഞ്ഞിട്ടില്ല ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് നോക്കി നോക്കാം ടോട്ടൽ എനിക്കൊരു അബവ് ആവറേജ് പടം ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതാണോ എനിക്കൊരു എബവ് ആവറേജ് ഫീൽ ആയിട്ടാണ് തോന്നിയത് ഇങ്ങനെയാണോ ഒരു നല്ലൊരു പടത്തെ കുറിച്ച് പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് പടം നോക്കിയാണ് ആ പുള്ളിക്ക് തന്നെ അറിയാം പടം അത്യാവശ്യം ഓടും എന്നൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി അത് പുള്ളിയുടെ മുഖത്തുനിന്ന് തന്നെ വ്യക്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ വിളിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല നാട്ടത്തില്ല ഇനി അടുത്ത പൂജിയാണ് നമ്മള് കാണാനായിട്ട് പോകുന്നത് ഭയങ്കര റിവ്യൂ ആണ് കേട്ടോ ദ ബിഗ് ഫേമസ് കോക്ക്

മമ്മൂട്ടിയുടെ ഒക്കെ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇത് അഴിഞ്ഞാട്ടൊന്നുമല്ല വേട്ട കേരള ബോക്സ് ഓഫീസിലെ വേട്ട നമ്മുടെ മമ്മൂക്ക ഒരു മേക്കിംഗ് രേഷ കിട്ടിലെമൻസും കിട്ടിലായിട്ടുണ്ടാകും നല്ല രസമാണ് കാണാൻ ഫുള്ള് ഫൈറ്റ് ആണ് കണ്ടിരിക്കാവും വേറൊരിക്കലും അടിക്കൂല ഈ സിനിമ കണ്ടു വെക്കണം ബെസ്റ്റ് കളർ ഗ്രേഡിംഗും സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക് എല്ലാം ഇങ്ങേർക്ക് മാത്രം ഇങ്ങേരാണ് വിലയിരുത്തുന്നത് അപ്പൊ പടം ഫ്ലോപ്പാണ് നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായി അതുകൊണ്ടാണ് സിനിമ പ്ലോടിക്കൊണ്ടിരിക്കുന്നത് ആ ശശിക്ക് തെറ്റുപറ്റിയതാണെന്ന് വിചാരിക്കുക പക്ഷെ എല്ലാ റിവ്യൂവേഴ്സിനും എങ്ങനെയുടേ ഒരേ ടൈമിൽ പറ്റുന്നത് അതൊന്ന് ചിന്തിച്ചു നോക്കിയാ ആ തെറ്റുപറ്റുന്നത് തെറ്റ് പറ്റിയതല്ല മനഃപൂർവ്വം തെറ്റ് പറ്റിച്ചതാണ് അതാണ് സത്യം അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആവാനാണ് സാധ്യത അതില് എനിക്ക് വളരെ ശക്തിയായിട്ടുള്ള ഡൗട്ട് കാരണം നമുക്ക് ലോജിക്ക് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവാം ഒരാൾക്കോ രണ്ടുപേർക്കോ നെഗറ്റീവ് റിവ്യൂ അവർ പറഞ്ഞതാണ് ഓക്കെ അവർക്ക് കണ്ടിട്ട് അവർ അഭിപ്രായമാണ് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ എല്ലാ റിവ്യൂസും അതിൻ്റെ പിന്നിൽ ഒരു കളി നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട് നിങ്ങളൊക്കെ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം പണ്ടത്തെ പോലെ നിങ്ങൾ പറയുന്നതൊക്കെ വിഴുങ്ങി ജീവിക്കുന്ന ഒരു ജനറേഷനൊക്കെ കഴിഞ്ഞു പോയി അത്യാവശ്യം ചിന്തിക്കാനുള്ള ഒരു തലമുറയാണ് ഇപ്പോ നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്നൊരു ബോധം ആദ്യം വേണം പ്രത്യേകിച്ച് മലയാളികൾ അതുകൊണ്ട് നിങ്ങളുടെ ഇനി ഒരു ഉടായ്പ സംഭവങ്ങളും നടക്കില്ല എന്ന ബോധ്യത്തോട് കൂടി വേണം ഇനിയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ഇനിയെങ്കിലും ഇനിയെങ്കിലും അതറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും റിവ്യൂകളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കേ അതായത് ഫേക്ക് റിവ്യൂ ചെയ്യുന്ന ഒരുത്തനേയും നമുക്ക് വിടാൻ പാടില്ല കാരണം ഒരു പടത്തെയും ഡിഗ്രേഡ് ചെയ്യാനായിട്ട് നല്ലൊരു പടത്തെ നമ്മൾ അനുവദിക്കരുത് ഇവർക്കൊരു വിചാരമുണ്ട് ഇവരുടെ കയ്യിലാണ് മലയാള സിനിമ ഇവർ പറയുന്ന പോലെയാണ് പ്രേക്ഷകർ പോയി കാണും എന്ന രീതിയിൽ എല്ലാവർക്കും ഇല്ല ചില ടീംസിനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ പുറത്ത് പറഞ്ഞില്ലെങ്കിലും അതാണ് വാസ്തവം അപ്പം അതിനുള്ളൊരു തെളിവാണ് നിങ്ങൾ കണ്ടത് ഒരു തേങ്ങയല്ല നല്ല പടമാണെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും ഒരു ഡൗട്ടില്ല അതിൽ അപ്പം ബൈ ബൈ കാണാം